അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചാർജറിന്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മോർ ഓവർ കോൺസെപ്ച്വൽ ബേസിലേക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ സൂപ്പർ ചാർജറുകളായാലും ടർബോ ചാർജറുകളായാലും എൻജിൻ ഫോർസ്ഡ് ഇൻഡക്ഷൻ ഡിവൈസുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ പവർ കൂട്ടുവാനാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്കിങ്, അപ്പോൾ എങ്ങനെയാണ് ഒരു സൂപ്പർ ചാർജർ യൂസ് ചെയ്യുമ്പോൾ വർക്ക് കൂടുന്നത് അല്ലെങ്കിൽ എൻജിൻ്റെ വർക്ക് ഔട്ട്പുട്ട് കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർ ചാർജറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ടർബോ ചാർജറിനെ കുറിച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ടർബോ ചാർജർ കഴിഞ്ഞതിന് ശേഷം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബേസിക്കലി നിങ്ങൾ സൂപ്പർ ചാർജറും ടർബോ ചാർജറും തമ്മിൽ മനസ്സിലാവുന്നതാണ് രണ്ട് വീഡിയോയും കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് പാർട്സ് എന്ന് പറയുന്നത് ഒരു കംപ്രസറാണ്. അപ്പോൾ ഈ കംപ്രസറാണ് മെയിൻ പാർട്ട് ഓഫ് എന്താണ് സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. ഈ കംപ്രസർ വർക്ക് ചെയ്യാനുള്ള പവർ നമുക്ക് എൻജിൻ്റെ ഷാഫ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. എൻജിൻ ഷാഫ്റ്റും അതേപോലെ തന്നെ കംപ്രസറും ആയിട്ട് ഒരു ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, കപ്പിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് എയർ എപ്പോഴും കംപ്രസറിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ഈ കംപ്രസ് ചെയ്ത ഫ്രഷ് എയർ എന്ത് ചെയ്യും, എൻജിൻ്റെ അകത്തേക്ക് പോകും. ഈ എൻജിൻ്റെ അകത്തേക്ക് പോയതിന് ശേഷം കംപ്രഷനാണ് ബേസിക്കലി പ്രോസസ്സുകൾ. അതായത് കംപ്രസ് ചെയ്ത് നമ്മൾ കൂടുതൽ എയർ ഫ്യുവൽ മിക്സ്ചറിനെ എയർ ഫ്യുവൽ മിക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്രോൾ എൻജിൻ ലാമ്പ് എയറും ഫ്യുവലും കൂടി മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ അമൗണ്ട് ഓഫ് എയറിനെ എന്ത് ചെയ്യുകയാണ്, കംപ്രസ് ചെയ്ത് സിലിണ്ടറിൻ്റെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്ന ഒരു കംപ്രസറും ബെൽറ്റ് ഡ്രൈവും ആണ്. അപ്പോൾ എൻജിനിൽ നിന്ന് പവർ എടുത്തിട്ടാണ് എന്താ, അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, എൻജിനിൽ നിന്ന് പവർ എടുത്തിട്ടാണ് ഒരു സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാന്ന് പറയാം. ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഔട്ട്പുട്ട് കൂട്ടുക എന്നുള്ളതാണ് ബേസിക് അതിൻ്റെ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതേപോലെ തന്നെ എൻജിൻ്റെ സൈസ് കുറയ്ക്കുക. അപ്പോൾ കൂടുതൽ എൻജിൻ്റെ സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ കോൺസെപ്ച്വൽ ബേസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ കൂട്ടുക. അതേപോലെ തന്നെ കോമ്പൻസേഷൻ ഓഫ് ലോസ് ഓഫ് പവർ ആറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ സൂപ്പർ ചാർജർ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ചെയ്യുമ്പോൾ എന്ത് നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് സൂപ്പർ ചാർജറിൻ്റെ വർക്കിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡിഫ്യൂസർ പോലുള്ള ഒരു സാധനമായിരിക്കും എപ്പോഴും ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ത് ചെയ്യുക, കൂടി വരികയാണ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടുകയാണ്. പ്രഷർ കംപ്രസ് ചെയ്യുമ്പോൾ ഒരു കംപ്രസ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കുറയുകയാണ്. അവിടെ വോളിയം കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡെൻസിറ്റി എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വോളിയം കുറയണം അല്ലെങ്കിൽ മാസ് കൂടണം. അപ്പോൾ കൂടുതൽ അമൗണ്ട് ഓഫ് മാസ് ആ വോളിയത്തിൽ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടുതൽ അമൗണ്ട് ഓഫ് മാസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അമൗണ്ട് ഓഫ് പവർ അതിനെന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ബേസിക്കലി സൂപ്പർ ചാർജറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് കൂടുതൽ അമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതൽ അമൗണ്ട് ഓഫ് എന്ത് ചെയ്യുന്നത്, പവർ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ അമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് എൻജിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എൻജിൻ്റെ സൈസ് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് കംപ്രഷൻ ചെയ്യുമ്പോൾ വോളിയം കുറയും. വോളിയം കുറഞ്ഞിട്ട് കൂടുതൽ അമൗണ്ട് ഓഫ് എന്ത് ചെയ്യുകയാണ്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ എന്ത് ചെയ്യുകയാണ്, കയറുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ഒരു സൂപ്പർ ചാർജറുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. സൂപ്പർ ചാർജറുകൾ പലതരമുണ്ട്. അപ്പോൾ സൂപ്പർ ചാർജറുകൾ പലതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഉണ്ട്, റൂട്ട്സ് ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് വെയിൻ കംപ്രസറുകളുണ്ട്. അതെല്ലാം ടൈപ്പുകൾ എന്താ, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് സൂപ്പർ ചാർജറുകളാണ്. അപ്പോൾ ഈ സൂപ്പർ ചാർജറുകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ തന്നെയും നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാത്തിലും എന്താണ്, കംപ്രഷൻ ചെയ്ത് കൂടുതൽ അമൗണ്ട് ഓഫ് എയർ ഫ്യുവൽ എയറിനെ കയറ്റുക, എയറിനെ എന്ത് ചെയ്യുക, സിലിണ്ടറിൻ്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നടക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് സൂപ്പർ ചാർജർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടുകയാണ്. ഏരിയ കൂടുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് വെലോസിറ്റി കുറഞ്ഞിട്ട് പ്രഷർ കൂടും. അങ്ങനെയാണ് ഇവിടെ കംപ്രഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഏതാണ്, അക്കോർഡിംഗ് ടു നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഒരു വർക്കിംഗ് എപ്പോഴും നടക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കൈനറ്റിക് ഹെഡ്, അതായത് പ്രഷർ എനർജി, ഇപ്പോൾ പ്രഷർ എനർജി ഞാൻ 2 ആണ്, കൈനറ്റിക് എനർജി 3 ആണ്. അപ്പോൾ അത് കൂട്ടുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വരണം, വിച്ച് വിൽ ബി ഈക്വൽ ടു 5 ആണെന്ന് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ ഉദ്ദേശം പറയുകയാണ്, ഇപ്പോൾ വെലോസിറ്റി കുറഞ്ഞു 2 ആയി എങ്കിൽ എന്ത് പറ്റണം, പൊട്ടൻഷ്യൽ പ്രഷർ എനർജി എന്ത് ചെയ്യണം, കൂടണം. പ്രഷർ എനർജി കൂടി കഴിഞ്ഞാൽ ഇതെന്താവും, 5 ആവും. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏരിയ കൂടി കഴിഞ്ഞാൽ, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടണം, അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എനർജി എന്ത് ചെയ്യണം, കൂടണം. എന്നാലേ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യത്തുള്ളൂ, വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ വാലിഡേഷനും കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അപ്പോൾ സൂപ്പർ ചാർജർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബേസിക്കലി കൂടുതൽ എയർ അതിൻ്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് പവർ ഔട്ട്പുട്ട് കൂട്ടുകയാണ്. സൂപ്പർ ചാർജറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ അകത്തു നിന്ന് തന്നെ പവർ എടുത്തിട്ടാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നേരം വരെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.